തൃശൂർ ഡി സി സി അധ്യക്ഷനും യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായിരുന്ന ടി എൻ പ്രതാപൻ മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിൽ വന്ന വാർത്ത 100% അടിസ്ഥാനരഹിതമാണ്. അത്തരത്തിൽ ഒരു അഭിപ്രായ പ്രകടനം അവിടെ ഉണ്ടായിട്ടില്ല. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരുടെ റിപ്പോർട്ടിങ്ങിൽ തൃശൂർ ജില്ലയിലെ 3 പാർലമെന്റ് മണ്ഡലങ്ങളെ സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്യാൻ ഞാൻ സംഘടനാപരമായ ഉത്തരവാദിത്തമുള്ളാളെന്ന നിലയിൽ ആ ഉത്തരവാദിത്തം നിർവഹിക്കപ്പെടുകയാണ് ഉണ്ടായത്. ഇത്തരത്തിൽ ഒരു രീതിയിലും പ്രത്യേകിച്ചും തൃശൂർ പാർലമെന്റ് മണ്ഡലത്തെക്കുറിച്ച് തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിന്റെ വിജയ സാധ്യതയിൽ 1% പോലും ആശങ്കയില്ല. 100% തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ജയിക്കും, നല്ല ഭൂരിപക്ഷത്തിന് ജയിക്കും. മാത്രമല്ല എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഹൈന്ദവ ക്രൈസ്തവ ഇസ്ലാം മതവ്യത്യാസമില്ലാതെ മുഴുവൻ ജനങ്ങളുടെയും പ്രത്യേകിച്ചും മതനിരപേക്ഷതയ്ക്കായിരുന്നു തൃശ്ശൂരിലെ വോട്ട്. നരേന്ദ്രമോദിക്കെതിരായിട്ടായിരുന്നു തൃശ്ശൂരിലെ വോട്ട്. അതുകൊണ്ട് തന്നെ ആരും പ്രതീക്ഷിക്കാത്ത വലിയ ഭൂരിപക്ഷം തൃശ്ശൂരിൽ യു ഡി എഫിന് ഉണ്ടാകും. ഒരു സംശയവും വേണ്ട, ബി ജെ പി തൃശ്ശൂരിൽ 3 സ്ഥാനത്തേക്ക് പോകും, 2 സ്ഥാനത്ത് എൽ ഡി എഫ് വരും. 25,000 മേൽ വോട്ടിന് മിനിമം തൃശ്ശൂര് ജയിക്കും. പക്ഷേ അത് ഒരുപക്ഷെ 23-ാം തീയതി കൗണ്ടിങ് കഴിയുമ്പോൾ ബോധ്യമാകും. ആരും പ്രതീക്ഷിക്കാത്ത വലിയ ഭൂരിപക്ഷം തൃശ്ശൂര് യു ഡി എഫിനുണ്ടാകും. അതെന്താന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. തിരുവനന്തപുരത്ത് മാധ്യമങ്ങൾ എങ്ങനെയാ അതൊരു ഇങ്ങനെ പറയാത്ത കാര്യം വളച്ചൊടിക്കപ്പെട്ട രീതിയിലാണ് വന്നിരിക്കുന്നത്. 3 നിയോജക മണ്ഡലങ്ങളുടെ റിപ്പോർട്ട് ചെയ്യാൻ ഞാൻ ബാധ്യസ്ഥാണ്. ആലത്തൂരും ചാലക്കുടിയും തൃശ്ശൂരുമാണ് എൻ്റെ റിപ്പോർട്ടിങ്. അതെല്ലാ ഡി സി പി എസ്മാരും അവരവരുടെ ജില്ലകളിലെ നിയോജക മണ്ഡലങ്ങൾ റിപ്പോർട്ടിങ് ഉണ്ടായതാണ്. ആ റിപ്പോർട്ടിങ് സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ എന്തോ ആരോ മാധ്യമ പ്രവർത്തകരോട് തെറ്റായ കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ട് വന്നിട്ടാണ്. അന്ന് മാധ്യമങ്ങൾ എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ അതൊക്കെ അപ്പം തന്നെ ക്ലിയർ ചെയ്യുമായിരുന്നു. ഏതായാലും ഈ വാർത്ത ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയുകയാണ്, ആ വാർത്ത നിഷേധിക്കുന്നു, അത് അടിസ്ഥാനരഹിതമാണ്. പിന്നെ കെ പി സി സി മീറ്റിംഗിൽ അത്തരത്തിലുള്ളൊരു ചർച്ചയിൽ എല്ലാം പോസിറ്റീവ് ഡിസ്കഷനാണ് ഉണ്ടായിരുന്നത്. ബഹുമാനപ്പെട്ട കെ പി സി സി പ്രസിഡന്റ് തന്നെ അതിനുശേഷം മാധ്യമങ്ങളോട് അത് കൃത്യമായും വിശദീകരിച്ചിട്ടുണ്ട്. തൃശ്ശൂര് 100% യു ഡി എഫ് ജയിക്കുന്ന നിയോജക മണ്ഡലമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തൃശ്ശൂർ എങ്ങനെ വന്നാലും ആരും പ്രതീക്ഷിക്കാത്ത, ഒരു പക്ഷേ മാധ്യമങ്ങൾ പോലും കണക്ക് കൂട്ടാത്ത, അല്ലെങ്കിൽ ഏജൻസികൾ പോലും റിപ്പോർട്ട് ചെയ്തത് അല്ലാത്ത വലിയ ഭൂരിപക്ഷം തൃശ്ശൂരുണ്ടാകും. 25,000 വോട്ടിന് മേൽ ഭൂരിപക്ഷം ഉണ്ടാകും എന്നുള്ള കാര്യം ഒരു തർക്കവും വേണ്ട. അത് ബാക്കി വരും തൃശ്ശൂർ 23-ാം തീയതി ബോധ്യമാകും. അല്ല, സ്വാഭാവികമായും പിന്നെ നേരത്തെ ഞങ്ങൾക്ക് വലിയ ഭൂരിപക്ഷം ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു, അത് സത്യമാണ്. ആദ്യത്തെ റൗണ്ടിൽ സുരേഷ് ഗോപി വരുന്നതിന് മുൻപ് എൻ ഡി എ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ തൃശ്ശൂരിലൊരു വലിയ തരംഗം യു ഡി എഫിന് അനുകൂലമായി ഉണ്ടായി. ആ തരംഗത്തിൽ ശേഷമാണ് സുരേഷ് ഗോപി വരുന്നത്. ഇതൊക്കെയാണെങ്കിലും 3-ാം സ്ഥാനത്ത് പോകും തൃശ്ശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥി. അങ്ങനെയല്ല, സ്വാഭാവികമായും കുറച്ച് വോട്ടിലൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ടാകും. പക്ഷെ തൃശ്ശൂരിലെ ഹൈന്ദവ ക്രൈസ്തവ ഇസ്ലാം വോട്ടുകളിൽ പ്രത്യേകിച്ചും അത് മതനിരപേക്ഷത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ, ഇന്ത്യയിലൊരു മതനിരപേക്ഷ സർക്കാർ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, രാഹുൽ ഗാന്ധി അതിന് നേതൃത്വം കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെല്ലാം തൃശ്ശൂർ കോൺഗ്രസിന് തന്നെയാണ് വോട്ട് ചെയ്തിട്ടുള്ളത്. പൊതുവേ ഇത്തരം ഒരു പ്രസ്താവന തെറ്റിദ്ധരിക്കപ്പെട്ടാണെങ്കിൽ പോലും പ്രവർത്തകർക്കിടയിൽ എല്ലാവർക്കും അറിയാം തൃശ്ശൂരിലെ കാര്യം. തൃശ്ശൂരിൽ പ്രവർത്തിച്ച മുഴുവൻ പ്രവർത്തകന്മാർക്കും അറിയാം, ബൂത്ത് തല മുതൽ ഈ തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുത്ത ഓരോ പ്രവർത്തകന്മാർക്കും അറിയാം. പ്രവർത്തിച്ചവർക്ക് 100% ബോധ്യമുണ്ട് ഈ ഇലക്ഷനിൽ യു ഡി എഫ് ജയിക്കുമെന്ന്. ഓരോ പ്രവർത്തകനും പിന്നെ എന്താ പറയുക, ഹൃദയം സമർപ്പിച്ച് കണ്ണിൽ എണ്ണ ഒഴിച്ച് പ്രവർത്തിച്ച ഒരു തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് അവർക്ക് എല്ലാവർക്കും നല്ല ആത്മവിശ്വാസമുണ്ട്, എല്ലാവർക്കും നല്ല ബോധ്യമുണ്ട്. മാധ്യമങ്ങളിൽ വന്ന വാർത്ത ശരിയല്ലാന്ന് എല്ലാ പ്രവർത്തകർക്കും അറിയാം. ഒന്ന്, ആലത്തൂർ മണ്ഡലം ഞങ്ങൾ അത്ഭുതം സൃഷ്ടിച്ച് തിരിച്ചുപിടിക്കുകയാണ്. കയർ നാരായണന് ശേഷം ആ മണ്ഡലത്തിൽ കോൺഗ്രസിന് അനുകൂലമായ ഒരു വലിയ തരംഗമുണ്ടായിരിക്കുകയാണ്. ഒന്ന്, ദേശീയ രാഷ്ട്രീയത്തിൻ്റെ കാലാവസ്ഥ കോൺഗ്രസിന് അനുകൂലമായിരുന്നു. 2, ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി, വളരെ മികച്ചൊരു സ്ഥാനാർത്ഥിയെ ആലത്തൂർ പിന്നെ കോൺഗ്രസിന് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റി. അതുകൊണ്ട് വടക്കാഞ്ചേരി, കുന്നംകുളം, ചേലക്കര 3 നിയോജക മണ്ഡലവും ഞങ്ങൾ ലീഡ് ഉയർത്തും. വടക്കാഞ്ചേരി നിലവിലുള്ള ലീഡ് വലിയ ലീഡായിട്ട് ഉയർത്തും, കുന്നംകുളം ലീഡ് ചെയ്യും, ചേലക്കര ലീഡ് ചെയ്യും. ഇതുപോലെ തന്നെയാണ് ചാലക്കുടിയിലും. ചാലക്കുടിയിൽ കയ്പമംഗലത്തും കൊടുങ്ങല്ലൂരും ചാലക്കുടി ഉൾപ്പെടുന്ന ഈ 3 തൃശ്ശൂർ ജില്ലയിലെ നിയോജക മണ്ഡലങ്ങളിൽ ഞങ്ങൾ 3 കൂടി ലീഡ് വാങ്ങിയിട്ടായിരിക്കും എറണാകുളം ജില്ലയിൽ നിന്നും വലിയ ഭൂരിപക്ഷത്തിന് യു ഡി എഫ് കൺവീനർ ബെന്നി ബെഹനാൻ ജയിക്കുക.